ഹായ് മക്കളെ തീർച്ചയായിട്ടും നിങ്ങളുടെ മൈൻഡിൽ ഇപ്പോൾ എന്താണുള്ളത് എന്നൊക്കെ ഗസ് ചെയ്യാൻ പറ്റും കാര്യം മറ്റൊന്നുമല്ല നിങ്ങളുടെയൊക്കെ ഈ പ്രായത്തിൽ ഞാൻ സ്കൂളിലൊക്കെ പോയിട്ടുണ്ടായിരുന്നല്ലോ അല്ലേ അപ്പോൾ ഒരു ആൻസർ ഷീറ്റ് കിട്ടുക എന്ന് പറയുന്നത് ഒരുപാട് കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള കാര്യമാണ് അതോടൊപ്പം തന്നെ നേരെ തിരിച്ചും സങ്കടപ്പെടുന്ന ഒരുപാട് കുട്ടികളുണ്ട് ഈ ഓണം വെക്കേഷനിലെ ലാസ്റ്റിലേക്കൊക്കെ എത്ര പേര് എനിക്ക് നാളെ അല്ലെ രണ്ട് ദിവസം കഴിഞ്ഞാൽ ആൻസർ ഷീറ്റ് കിട്ടുമല്ലോ എന്ന് ആകാംക്ഷപൂർവ്വം കാത്തിരുന്ന കുട്ടികളുണ്ട് അങ്ങനത്തെ കുട്ടികളൊന്ന് കമൻറ്റ് ചെയ്യണേ കാരണം നമ്മൾ പ്രതീക്ഷിച്ചു പോകും ഇന്നിപ്പോൾ മാത്സിൻ്റെ ആൻസർ ഷീറ്റ് കിട്ടുമല്ലോ എന്തായിരിക്കും നല്ല മാർക്ക് ഉണ്ടാവോ അല്ലെ മാർക്ക് കുറയോ അങ്ങനെ പല തരത്തിൽ ചിന്തിക്കുന്ന ആളുകളുണ്ട് അല്ലേ ഇന്ന് നിങ്ങൾക്ക് ആൻസർ ഷീറ്റ് കുറേയൊക്കെ കിട്ടിയിട്ടുണ്ടാവും എല്ലോ ഒന്ന് കിട്ടിയിട്ടുണ്ടാവില്ല ചില ടീച്ചേഴ്സ് അവരുടെ കുറേ കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ചിലപ്പോൾ എല്ലാ പേപ്പറും തന്നിട്ടുണ്ടാവില്ല അപ്പം നിങ്ങൾക്ക് മാർക്ക് കിട്ടിയാലും ഇല്ലെങ്കിലും ശരി നിങ്ങൾ ആകാംക്ഷപൂർവ്വം കാത്തിരിക്കുന്നുണ്ട് എങ്കിൽ അതിൻ്റെ ഒരേ അർത്ഥം അതിന് ഒരേ ഒരു അർത്ഥമുള്ളൂ എന്താണെന്നറിയോ നിങ്ങൾ അത്യാവശ്യം പഠിച്ചിട്ട് തന്നെയാണ് എക്സാം എഴുതാൻ പോയത് കാരണം അങ്ങനെ പഠിച്ചു പോയ കുട്ടികൾക്ക് മാത്രമേ എന്ത് പറയാൻ പറ്റുള്ളൂ ഈ ഒരു ആകാംക്ഷ ഉണ്ടാവുള്ളൂ പഠിക്കാതെ പോയ കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഒരു ആകാംക്ഷ ഉണ്ടാവില്ല വരുന്നിടത്ത് വെച്ച് കാണാൻ എന്നൊരു സംഭവമായിരിക്കും അപ്പം എനിക്ക് പറയാനുള്ള ഇത്ര മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം നിങ്ങൾക്കിപ്പോൾ മാർക്ക് കുറഞ്ഞെന്ന് വിചാരിച്ചോ ഇപ്പോൾ മാത്സ് ഞാനൊക്കെ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ഒരു പേപ്പറായിരുന്നു മാത്തമാറ്റിക്സിൽ ആൻസർ ഷീറ്റ് കിട്ടുക എന്നുള്ളത് മാർക്ക് ഒരുപാട് കിട്ടുമെന്ന പ്രതീക്ഷയൊന്നുമല്ല പക്ഷേ എനിക്ക് എത്ര മാർക്കാണ് കിട്ടിയതെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ കാരണം ഞാൻ കുറച്ച് പഠിച്ചിട്ട് തന്നെയായിരുന്നു പോലെ കാരണം എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റ് ആയിരുന്നു അതേപോലെ നിങ്ങൾക്ക് ഇന്ന് കുറേ ആൻസർ ഷീറ്റ് കിട്ടിയിട്ടുണ്ടാവും ചില കുട്ടികൾക്ക് മാർക്ക് കുറഞ്ഞിട്ടുണ്ടാവും ചില കുട്ടികൾക്ക് മാർക്ക് വിചാരിച്ചതാൽ കൂടുതൽ കിട്ടിയിട്ടുണ്ടാവും എനിക്ക് പറയാനുള്ളത് ഒരേ ഒരു കാര്യമുള്ളൂ ഈ ഒരു ഓണം എക്സാം മാത്രമല്ല നിങ്ങളുടെ ലൈഫിനെ മാറ്റിമറിക്കുന്നത് ഇനിയുള്ള ദിവസങ്ങളിൽ അടിപൊളിയായിട്ട് പഠിക്കുക എന്നത് തന്നെയാണ് കേട്ടോ സോ ഇനിയും നിങ്ങൾ എന്താക്കുക മാക്സിമം നന്നായിട്ട് പഠിക്കാൻ ശ്രമിക്കുക ഇപ്പം നിങ്ങൾക്ക് ഏകദേശം റൂട്ട് കിട്ടിയിട്ടുണ്ടാവും എങ്ങനെയാണ് പഠിക്കേണ്ടത് എങ്ങനെയാണ് പഠിക്കേണ്ടാത്തത് അല്ലേ അപ്പം ആദ്യമേ ഞാൻ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ എനിക്ക് കുറച്ചുകൂടിയൊക്കെ മാർക്ക് കിട്ടായിരുന്നു എന്ന് തോന്നുന്ന ഒരുപാട് ആളുകളുണ്ട് അത്തരത്തിലുള്ള ഒരു അവസരമാണ് ഇപ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാം ആണ് ഇനി വരാനുള്ളത് അതിലേക്ക് മാക്സിമം ഫോക്കസ് ചെയ്തുകൊണ്ട് ആദ്യമേ പഠിക്കാൻ ശ്രമിക്കുക അതായത് ഇന്ന് നമ്മൾ ട്രിഗണോമെട്രിയുടെ ചാപ്റ്ററായിട്ട് ലൈവിൽ വരുന്നുണ്ട് നിങ്ങൾ എല്ലാവരും ലൈവിലേക്കും വരണം കേട്ടോ എല്ലാവരും ക്ലാസ്സിലുണ്ടാവണം ഇന്ന് എന്നല്ല ഇനിയുള്ള ദിവസങ്ങളിൽ അങ്ങോട്ടൊക്കെ നമ്മുടെ യൂട്യൂബ് ചാനൽ ആക്റ്റീവ് ആയിരിക്കും ആ ചാനലിൽ വരുന്ന വീഡിയോസുകൾ ലൈവുകൾ എല്ലാം നിങ്ങൾ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ 100% ഞാൻ എഴുതി നിങ്ങൾക്ക് തരാം നിങ്ങൾക്ക് ഫുൾ മാർക്കിൽ കുറഞ്ഞത് ഒന്നും ഉണ്ടാവില്ല കാരണം നിങ്ങൾ ആ സബ്ജക്റ്റിനെ ഇഷ്ടപ്പെടാൻ തുടങ്ങും അതിലൂടെ നിങ്ങൾ പഠിക്കാൻ തുടങ്ങുള്ളൂ കേട്ടോ അപ്പം നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ കൂടുതൽ ഉപകാരപ്രദമായുള്ള വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ ഞാൻ പറഞ്ഞ കൂട്ടത്തിൽ നിങ്ങൾ ആകാംക്ഷപൂർവ്വം കാത്തിരിക്കുന്ന കുട്ടികളാണെങ്കിൽ തീർച്ചയായിട്ടും അത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ ഫ്രം സൈലൻറ് ലേണിംഗ് ബൈ ബൈ